നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഇവരെയും അറിയിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളിലായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഇനി നിറവേറുവാനുള്ള പ്രവചനങ്ങൾ ആണ് സംസാരിച്ചു വന്നുകൊണ്ടിരുന്നത്. ആ സംസാരിച്ചു വന്നുകൊണ്ടിരുന്ന വിഷയത്തിൽ നിറവേറുവാനുള്ള പ്രവചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരാനിരിക്കുന്ന ഒരു അധിപതി ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു അധിപതിയെ കേന്ദ്രീകരിച്ചായതുകൊണ്ട് ആ അധിപതി അല്ലെങ്കിൽ ബൈബിളിൽ എതിർക്രിസ്തു എന്ന് വിളിക്കുന്ന ആ വ്യക്തി എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യമാണ് കഴിഞ്ഞ ചില ആഴ്ചകളിലായി നാല് ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനാധാരമായിട്ട് ദാനിയേൽ പ്രവചനം 14-ാം അധ്യായം ചരിത്രത്തിൽ എങ്ങനെയാണ് നിറവേറിയത് എന്ന് പഠിച്ചു. അതിന്റെ കാരണം ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിലാണ് എതിർക്രിസ്തു ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 14-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ എപ്രകാരം നിറവേറി എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിൽ പറയുന്ന രാജ്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എതിർക്രിസ്തു ഉത്ഭവിക്കുന്ന രാജ്യവും തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ അവസാനമായി നിർത്തിയത് ടോളമി ക്ലിയോപാട്ര എന്നുള്ള വിഷയത്തിലായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 14-ാം അധ്യായം 20 താഴത്തുള്ള വാക്യങ്ങൾ. അവന് പകരം എഴുന്നേൽക്കുന്നവൻ തന്റെ രാജ്യത്തിന്റെ മനോഹര ഭാഗത്തുകൂടി ഒരു അപഹാരിയായിരിക്കും. എങ്കിലും കുറെ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും, കോപത്താലല്ല യുദ്ധത്താലുമല്ല. അപ്പൊ ടോളമി അതുപോലെ ക്ലിയോപാട്ര ആ വിഷയവും അതുവരെയുള്ള വിഷയം കഴിഞ്ഞ വീഡിയോയിൽ അതിനു മുമ്പുള്ള വീഡിയോകളിലും അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിലൂടെ കയറുന്നില്ല. പോൾ ഇവിടെ പറയുന്നു അവന് പകരം എഴുന്നേൽക്കുന്നു, അതായത് മഹാനായ ആന്തിയോക്കസിന് പകരമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ സെലൂക്കസ് 4-ാമൻ എഴുന്നേൽക്കുകയും ആ സെലൂക്കസ് 4-ാമൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും. അതിലാണ് പ്രധാനമായും ചെയ്യുന്നത് ഈ എഴുതിയിരിക്കുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്ന പോലെ തന്റെ രാജ്യത്തിന്റെ മനോഹര ഭാഗത്ത് കൂടി എന്ന് വെച്ചാൽ യെരുശലേമിനെയാണ് ഇവിടെ മനോഹര ഭാഗമെന്ന് അർത്ഥമാക്കിയിരിക്കുന്നത്. യെരുശലേം ദേവാലയത്തെ ആക്രമിക്കുകയും അവിടെ പൊന്നുകൊണ്ടുള്ള വിലവെടുപ്പുള്ള സാധനങ്ങൾക്ക് അവൻ കൊള്ളയെടുക്കുകയും ചെയ്യും. അതായത് എഴുതിയിരിക്കുന്നത് മനോഹര ഭാഗത്ത് കൂടി ഒരു അപഹാരിയെ അയക്കും. അപഹാരി എന്ന് പറയുന്നത് സെലൂക്കോസ് 4-ാമന്റെ മന്ത്രിയാണ് യെരുശലേം ആക്രമിക്കാനായിട്ട് അയക്കുന്നത്. തുടർന്ന് നമുക്ക് ഇങ്ങനെ കുറെ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും, കോപത്താലല്ല യുദ്ധത്താലുമല്ല. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? കോപത്താലല്ല യുദ്ധത്താലുമല്ല. ഈ സെലൂക്കോസ് 4-ാമന്റെ അവസാനം നമ്മൾ പഠിക്കുമ്പോൾ അവൻ വളരെ കുറച്ചു കാലം മാത്രമേ, ചില വർഷങ്ങൾ മാത്രമേ അവന് ഭരിക്കാൻ സാധിച്ചുള്ളൂ. ഈ നേരത്തെ അയച്ച മന്ത്രി തന്നെ, മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പുള്ളിക്കാരനെ വിഷം കൊടുത്ത് കൊല്ലും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോപത്താലുമല്ല യുദ്ധത്താലുമല്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിഷം നൽകിയാണ് സെലൂക്കോസ് 4-ാമനെയും കൊല്ലുന്നത്. തുടർന്ന് നമുക്ക് താഴോട്ട് വായിക്കാം. അവന് പകരം നിന്ദിനായ ഒരുത്തൻ എഴുന്നേൽക്കും, അവൻ രാജ്യത്വത്തിന്റെ പദവി കൊടുക്കുവാൻ വിചാരിച്ചിരുന്നില്ല, എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. ഇവിടെ മുതലാണ് നമ്മൾ ശരിക്കും ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത്. അതായത് സെലൂക്കോസ് 4-ാമന് ശേഷം വരുന്നത് അന്തിയോക്കോസ് എപ്പിഫാനസ് ആണ്. ഈ അന്തിയോക്കോസ് എപ്പിഫാനസിനെ ബൈബിൾ ചിന്തകർ, ബൈബിൾ പണ്ഡിതർ പൊതുവെ കരുതുന്നത് എതിർക്രിസ്തുവിന് നിഴലായിട്ടാണ്. കാരണം എതിർക്രിസ്തു എങ്ങനെയാണോ ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കുമോ, അതിന്റെ ചെറിയൊരു ഭാഗം അന്തിയോക്കോസ് എപ്പിഫാനസിന്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ എതിർക്രിസ്തു ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും അന്തിയോക്കസ് എപ്പിഫാനസ് തന്റെ രാജ്യത്വം തൻ രാജാവായിരിക്കുമ്പോൾ ചെയ്തു. അപ്പൊ ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് അവന് പകരം നിന്നിനായി ഒരുത്തൻ എഴുന്നേൽക്കുമെന്നത് അക്ഷരീകമായി നാം നോക്കിയാൽ അത് പറയുന്നത് അത് എഴുതിയിരിക്കുന്നത് അന്തിയോക്കസ് എപ്പിഫാനസിനെ പറ്റിയാണ്. എന്നാൽ നമ്മൾ അതിന്റെ ആത്മീകമർത്ഥം എടുത്താൽ അന്തിയോക്കസ് എപ്പിഫാനസ് എതിർക്രിസ്തുവിനെ നിഴലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് എതിർക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നീട് വരാം. നമ്മൾ ഈ വീഡിയോയുടെ ആരംഭ ആദ്യ ഭാഗത്ത് ഞാൻ ഈ വാക്യം മുതലാണ് വിശദീകരിച്ചു തുടങ്ങിയത്. അപ്പോൾ ചരിത്രത്തിൽ നിന്ന്
ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ നിറവേറിയത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം, അവന് പകരം നിന്ദ്യനായ ഒരുത്തൻ. എന്തുകൊണ്ട് ഇവിടെ നിന്ദ്യനായ ഒരുത്തൻ എന്ന് പറഞ്ഞിരിക്കുന്നു? അന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, എതിർ ക്രിസ്തു നിന്ദ്യനായ ഒരുവനായിരിക്കും. എന്നുവെച്ചാൽ രാജ്യത്തിന്റെ പദവി കൊടുപ്പാൻ മനുഷ്യർ വിചാരിക്കാതെ, ലോക നേതാക്കന്മാർ വിചാരിക്കാതിരുന്ന ഒരു വ്യക്തിക്കാണ് രാജ്യത്തിന്റെ പദവി കിട്ടുന്നത്. അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ദ്യനായി, അല്ലെങ്കിൽ ഒരു രാജാവാകാനോ ഒരു ലോക നേതാവാകാനോ യോഗ്യത ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് പെട്ടെന്ന് ഈ അധികാരം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചത് സെലൂക്കസ് നാലാമൻ കൊല്ലപ്പെട്ടു. സെലൂക്കസ് നാലാമൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രനായ, അദ്ദേഹത്തിന് പല മക്കളുണ്ട്, അതിലൊരു പുത്രനായ അന്തിയോക്കോസ് എപ്പിഫാനസ് കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിട്ട് താൻ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാതെ വളരെ തന്ത്രപൂർവ്വം തനിക്ക് ചുറ്റുമുള്ള രാജാക്കന്മാർക്ക് കപ്പം കൊടുക്കുകയും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള സമ്മാനങ്ങളും അതുപോലെ ഇവർക്ക് കൊടുക്കേണ്ട കപ്പും ടാക്സും കൊടുത്തയച്ച്, പ്രത്യേകിച്ച് റോമാക്കാരെയൊക്കെ മുഖസ്തുതി പറഞ്ഞ് ചതിയിൽ കൂടി തന്റെ ഭാഗത്താക്കി. ഇങ്ങനെ അവൻ ചതിയിൽ കൂടെ അധികാരം പിടിച്ചെടുത്തു. സെലൂക്കസ് നാലാമനെ കൊന്ന വ്യക്തി സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഈ അന്തിയോക്കസ് എപ്പിഫാനസ് വളരെ ചതിവും തന്ത്രവും കാണിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. ഇത് ഭാവിയിൽ എതിർ ക്രിസ്തുവിൽ നിറവേറുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് അന്തിയോക്കസ് എപ്പിഫാനസിൽ നിറവേറിയത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സെലൂക്കസ് നാലാമനെ കൊന്ന ശേഷം അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം അധികാരം കൈക്കലാക്കി. അതിൽ നമുക്ക് സമാധാന കാലമെന്ന് അതിനെ പറയാൻ സാധിക്കത്തില്ല. എങ്കിലും നമ്മളിത് മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ നിറവേറുന്നത് ഇപ്രകാരമാണ്, സമാധാന കാലത്ത് അധികാരം കൈക്കലാക്കുന്നത് എതിർ ക്രിസ്തുവാണ്. ഇത് രണ്ടും വേർതിരിച്ച് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കുന്നു, പ്രളയ തുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നുപോകും. ആരെങ്കിലും അവനോട് സഖ്യം ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും, അവനാൽ പുറപ്പെട്ട് അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും. 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ സമാധാന കാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും, എന്നാൽ കുറെ കാലത്തേക്കേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ചാൽ എന്താണ് ഈ അന്തിയോക്കസ് എപ്പിഫാനസ് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതിലെ കാര്യങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ പിടികിട്ടും. അന്തിയോക്കസ് എപ്പിഫാനസ് തന്ത്രപൂർവ്വം അധികാരം കൈക്കലാക്കിയിട്ട് അവൻ ചുറ്റുമുള്ള പ്രദേശങ്ങളെ കീഴടക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ചെറിയ സൈന്യവുമായിട്ട് ചെന്ന് ഉപായത്താലാണ് പലരെയും കീഴടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈജിപ്തിന്റെ തോൽവിയാണ്. താഴോട്ട് എഴുതിയിരിക്കുന്നത്. ആ ഈജിപ്തിന്റെ തോൽവിയിലേക്ക് വരുന്നതിന് നമ്മൾ ഒരു പോയിന്റ് കൂടെ പറയേണ്ടതുണ്ട്. ഇവിടെ പറയുന്നു, അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും, അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ശരിക്കും നമ്മൾ അന്തിയോക്കസ് എപ്പിഫാനസിന്റെ ആ ഒരു ചരിത്രം നമ്മൾ പഠിച്ചത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇദ്ദേഹം വളരെ ദാനശീലനായിരുന്നു. തന്നോട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് താൻ ഓരോ രാജ്യങ്ങളെ ആക്രമിച്ചിട്ട് അതിനെ കൊള്ളയടിച്ചതിൽ നിന്നും പുള്ളിക്കാരൻ വീതിച്ച് കൊടുക്കുമായിരുന്നു. പുള്ളിയെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, ജനങ്ങളുടെ ഇടയിലേക്ക് നാണയ കെട്ടുമായിട്ട് ഇറങ്ങിച്ചെന്ന് നാണയങ്ങൾ വാരി എറിയുന്ന ഒരു പതിവ് പുള്ളിക്കുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നാണയങ്ങൾ വാരി എറിഞ്ഞു കൊടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവർക്ക് വിതറിക്കൊടുക്കും. ആ ഒരു രീതി അന്തിയോക്കസ് എപ്പിഫാനസിനുണ്ട്. ഇതേ രീതി വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിനുമുണ്ട്. അത് 1-ാമത്തെ വീഡിയോ അത് വളരെ വിശദമാക്കിയിരുന്നു. ഇനിയും ഞാൻ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ലെങ്കിലും ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞാൽ, എതിർ ക്രിസ്തു നേതാവായി കഴിയുമ്പോൾ ലോകത്തിന്റെ അധിപതി എന്ന് പറയുമ്പോൾ എല്ലാ ലോകരാജ്യങ്ങളും അവന്റെ കീഴിലല്ല. പല പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ മാത്രമേ അവന്റെ കീഴിലാവുന്നുള്ളൂ. മറ്റു പല രാജ്യങ്ങളും അവനോട് എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ എതിർക്കുകയും അവർക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ആ രീതിയിൽ ഒരു അധിപതിയായിട്ട് അവൻ മാറിക്കഴിയുമ്പോൾ ഇവന്റെ മതവും ഇവനെ അംഗീകരിക്കുന്നത് അറുന്നൂറ്റാറുപത്താറ് മുദ്രയെ സ്വീകരിക്കുന്നവർക്ക് പലതരത്തിലുള്ള സാമ്പത്തിക നന്മ ഇവൻ വാരി വിതറിക്കൊടുക്കും, പലതരത്തിലുള്ള അധികാരങ്ങൾ ഇവൻ വാരി വിതറിക്കൊടുക്കും. അപ്പോൾ എന്താ അന്തിയോക്കസ് എപ്പിഫാനസ് ഇതേപോലെ പ്രവർത്തിച്ചു? അത് എതിർ ക്രിസ്തുവിന് നിഴലായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ ഈ കാരണങ്ങളാലും ഇനിയും ചില കാര്യങ്ങളും പ്രധാനമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എതിർ ക്രിസ്തുവിന്റെ നിഴലായിട്ട് ബൈബിൾ പണ്ഡിതർ അന്തിയോക്കസ് എപ്പിഫാനസിനെ കാണുന്നത്. താഴോട്ട് വായിക്കാം,
അവൻ ഒരു മഹാസൈന്യത്തോടുകൂടെ തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടും. എങ്കിലും അവർ അവന്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കേയില്ല. അവന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. അവന്റെ സൈന്യം ഒഴുകിപ്പോകും, പലരും നിഹതന്മാരായി വീഴും. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ടോളമിയുമായിട്ട് അന്ത്യോഗസ് എപ്പിഫാൻസ് യുദ്ധം പ്രഖ്യാപിക്കുകയും ഈ യുദ്ധത്തിൽ ഇവൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉപായത്തോടെ ടോളമിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ ഇവൻ വശത്താക്കിയിട്ട് അവരുടെ സഹായത്തോടുകൂടി ടോളമിയെ തോൽപ്പിക്കുകയും ഈജിപ്തിനെ സമ്പൂർണമായി പരാജയപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എങ്കിലും അവർ അവന്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കേയില്ല. അവന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. ടോളമിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന വ്യക്തി തന്നെയാണ് ടോളമിയെ അന്തിക്രോസ് എപ്പിഫാൻസിനോട് ചതിക്കുന്നത്. ആ ചതിയാലം കൂടിയാണ് ഇദ്ദേഹം ടോളമി തോറ്റുപോകുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ അത് ചരിത്രത്തിൽ നിറവേറി. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, പിന്നെ അവൻ വളരെ സമ്പത്തോടും കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഇവിടെ മുതൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ മുതൽ ഭാവിയിൽ എതിർക്കൃഷി ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അന്തിക്രോസ് എപ്പിഫാൻസ് ചെയ്യുന്നുണ്ട്. അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും, എങ്കിൽ ഇപ്രാവശ്യം മുമ്പിലത്തെ പോലെ സാധ്യമാകുകയില്ല. അതായത് വീണ്ടും ഇവൻ ഈജിപ്തിനെ ആക്രമിക്കുന്നുണ്ട്, പക്ഷെ ഇപ്രാവശ്യം റോമാക്കാർ എതിർക്കുന്നത് കൊണ്ട് അവന് അതിന് സാധിക്കത്തില്ല. കിത്തിയൻ കപ്പലുകൾ റോമാക്കാരനോട് സൂചിപ്പിക്കുന്നത് ഇത് ഒരു പ്രാവചനികമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന എതിർക്രിസ്തുവിന്റെ കാലത്തെ യുദ്ധത്തിലും എതിർക്രിസ്തുവിനെ എതിർക്കുന്ന രാജ്യങ്ങളെയും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അവൻ വ്യസനിച്ച മടങ്ങി ചെന്നും വിശുദ്ധ നിയമത്തിന് നേരെ കുദ്രിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തം ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് വരാൻ പോകുന്ന എതിർക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ അവന് മുമ്പായിട്ട് ഒരു നിഴലെന്ന പോലെ അന്ത്യോക്യസ് എപ്പിഫാനസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അന്ത്യോക്യസ് എപ്പിഫാനസ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയാൽ എതിർക്രിസ്തു ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാവും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈജിപ്തിനെ കീഴടക്കിയ ശേഷം ഇദ്ദേഹം നേരെ യെരുശലേമിലേക്ക് കയറി വരികയും വലിയൊരു സൈന്യവുമായിട്ട് ചെന്ന് ഏകദേശം 40,000 യഹൂദന്മാരെ കൊല്ലുകയും ചെയ്തു. 40,000 യഹൂദന്മാരെ കൊന്നിട്ട് ദേവാലയം ആക്രമിച്ചു, അതിവിശുദ്ധ സ്ഥലം വരെ കയറി ചെന്ന് അവിടെ മുഴുവൻ പന്നിയുടെ മാംസത്തിലുണ്ടാക്കിയ ചാറ് അല്ലെങ്കിൽ ആ ചോരയും ചാറും എല്ലാം ചേർന്ന ഭാഗം യാഗപീഠത്തിലും അതിവിശുദ്ധ സ്ഥലം വരെ അദ്ദേഹം തളിച്ചു. ഈ രീതിയിൽ ഈ യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കി മാറ്റി. നമുക്കറിയാം യഹൂദന്മാർക്ക് പന്നി നിഷിദ്ധമാണ്, അശുദ്ധമാക്കി മാറ്റി. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം അവരുടെ ആരാധന വിലക്കി, നിരന്തര ഹോമം നിർത്തം ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും, ആരാധന വിലക്കി. എന്നിട്ട് ദേവാലയം ജൂപ്പിറ്റർ ഒളിമ്പിയസിന് സമർപ്പിച്ചു, അതായത് ജൂപ്പിറ്റർ ദേവന് സമർപ്പിച്ചു. എന്നിട്ട് അവരുടെ ആ ജൂപ്പിറ്റർ ദേവന്റെ ഒരു ബിംബമാണ് അവിടെ വെച്ചത്. എന്നിട്ട് യാഗപീഠത്തിൽ പന്നിയെ യാഗം കഴിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചരിത്രത്തിൽ നിറവേറിയത്. ഇനി ഇത് എങ്ങനെ ഭാവി നിറവേറാൻ പോകുന്നത്? ഈ പറയുന്ന വാക്യങ്ങൾക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് ചരിത്രത്തിൽ നിറവേറി കഴിഞ്ഞ വശം, ഇനി ഭാവി നിറവേറാൻ പോകുന്ന വശം. ഭാവി നിറവേറാൻ പോകുന്നത് എതിർക്രിസ്തു അധികാരമേറ്റ ശേഷം ആദ്യം 3.5 വർഷം യഹൂദനുമായിട്ട് ഉടമ്പടി ചെയ്ത് കുറെ കാലമൊക്കെ സമാധാനത്തിൽ പോകുമെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ, ഏകദേശം 3.5 വർഷം കഴിയുമ്പോൾ യഹൂദനുമായിട്ട് ഉടമ്പടി ലംഘിക്കുകയും ഈ യെരുശലേം ദേവാലയം ആക്രമിക്കുകയും അതിനെ അശുദ്ധമാക്കുകയും അവിടെ തന്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യും. ഇവിടെ ജൂപ്പിറ്ററിന്റെ പ്രതിമ സ്ഥാപിച്ചു. യഹൂദന്മാരോ അവിടെ താമസിക്കുന്ന മറ്റാളുകളോ നമസ്കരിക്കാത്തൊരു ദേവനാണ് എന്നതുപോലെ അന്ന് വരെ അവന്റെ പിതാക്കന്മാർ അറിയാത്ത, എന്നുവെച്ചാൽ അവിടെയുള്ള പൂർവികർ അറിയാത്തൊരു ദേവനെ, അതായത് ഇവനെ തന്നെ ദൈവമാക്കി ഇവന്റെ തന്നെ സംസാരിക്കുന്ന പ്രതിമ യെരുശലേം ദേവാലയത്തിൽ സ്ഥാപിക്കും. യാഗങ്ങളെ നിർത്തലാക്കി കളയും.
അപ്പൊ അതിനൊരു നേരിടുന്ന രീതിയിലാണ് അന്തിയോക്യസ് എപ്പിഫാനസ് യെരുശലേം ദേവാലയത്തെ ആക്രമിക്കുകയും ഈ ജൂപ്പിറ്റർ ദേവൻ സമർപ്പിക്കുകയും ആ തരത്തിലുള്ള വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് ചരിത്രത്തിൽ നിറവേറി ഭാവിയിൽ നിറവേറാനിരിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന കേൾവിക്കാർക്ക്, എന്തുകൊണ്ട് അന്തിയോക്യസ് എപ്പിഫാനസിനെ എതിർക്രിസ്തുവിന്റെ നിഴലായിട്ട് പരിഗണിക്കുന്നുവെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി താഴോട്ട് വായിക്കാം. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നമ്മൾ പി ഒ സി ബൈബിളിൽ വരുമ്പോഴത്തേക്ക് മക്കാബയുടെ ചരിത്രം കാണാൻ സാധിക്കും. ഈ മക്കാബയുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മക്കാബയർ ആണ് ഈ അന്തിയോക്യസ് എപ്പിഫാനസിന് നേരെ ഏകദേശം 4 വർഷത്തോളം യുദ്ധം ചെയ്ത് എതിർത്ത് നിന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്കിൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇതേ കാര്യം എങ്ങനെ ഭാവി നിറവേറാൻ പോകുന്നതെന്ന് ചിന്തിച്ചാൽ, എതിർക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുമ്പോൾ യഹൂദൻ തിരിച്ചറിയും, ഞങ്ങൾ കാത്തിരുന്ന മശിഹ ഇതല്ല എന്ന് യഹൂദൻ തിരിച്ചറിയും. അതിന് കാരണമാകുന്നത് ഒന്നിൽ ദാനിപ്രവചന വ്യാഖ്യാനമാണ്, അവരിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. രണ്ട് പ്രവാചകന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 3.5 വർഷം പ്രവചിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഈ പ്രവചനത്താലും ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് യഹൂദൻ തിരിച്ചറിയും. അങ്ങനെ യഹൂദൻ തിരിച്ചറിയുമ്പോൾ യഹൂദൻ മുദ്രയേൽക്കാതെ തന്നെ എതിർത്ത് നിൽക്കും, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇത് സംഭവിച്ചു കഴിഞ്ഞുവെങ്കിലും ഇതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു നിവർത്തീകരണം, ഒരു പൂർത്തീകരണം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി പറയാം, എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾകൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷപ്രാപിക്കും, പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. ഇത് നമ്മൾ ശരിക്കും പഠിച്ചാല് അന്തിയോക്യസ് എപ്പിഫാനസിന്റെ കാര്യത്തിലും ഇത് ഇതേപോലെയൊക്കെ സംഭവിച്ചുവെങ്കിലും നമ്മളിത് ശരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഭാവിയിലാണ്. അതായത് ഇത് എതിർക്രിസ്തു യെരുശലേമിനെയും യഹൂദന്മാരെ ആക്രമിക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകും. മരുഭൂമിയിൽ അവർക്ക് ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്ന കാര്യമൊക്കെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വെളിപ്പാട് 12-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സെക്കരിയാ 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോഴും ആദ്യത്തെ 3 വാക്യങ്ങൾ യഹൂദൻ പ്രവാസത്തിലേക്ക് പോകുന്ന കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതുപോലെ കുറെ ആളുകളൊക്കെ പ്രവാസത്തിലും വാളുകൊണ്ടൊക്കെ വീണുകൊണ്ടിരിക്കും, എങ്കിലും കുറച്ചുപേരൊക്കെ രക്ഷപ്രാപിക്കും. ഇനി നമ്മൾ 35-ാം വാക്യം ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ 35-ാം വാക്യം മുതലാണ് എതിർക്രിസ്തുവിനെക്കുറിച്ചുള്ള ഡയറക്റ്റ് സൂചന കൊടുത്തിരിക്കുന്നത്. 34-ാം വാക്യം വരെ ചരിത്രത്തിൽ ഒരു സംഭവം ശേഷം അടുത്ത സംഭവം എന്നിട്ട് ക്രമമായിട്ട് നിറവേറി. 35-ാം വാക്യം വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട്, ശ്രദ്ധിച്ച് വായിക്കാം. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും, നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. നമ്മൾ 34 വരെ വായിച്ചപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അവിടെ പറയാം എന്നാൽ അന്ത്യകാലം വരെ, അവിടെ ഒരു ഗ്യാപ്പ് വന്നു. 34 വരെ ചരിത്രത്തിൽ നിറവേറി കഴിഞ്ഞു ഭാഗികമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എതിർക്രിസ്തുവിനെ നിറവേറാനായിട്ടുണ്ട്. 35 മുതൽ ഡയറക്റ്റ് എതിർക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്, അതിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ ഒരു ഗ്യാപ്പ് വന്നത്. എന്നാൽ അന്ത്യകാലം വരെ, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ച ശേഷം അന്ത്യകാലം വരെ, എന്നാണോ അന്ത്യകാലം ആകുന്നത് അന്ന് വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാർ ചിലർ വീഴും, നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം നോക്കും, ഏകദേശം പിടികിട്ടി എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. കാരണം 34-ാം വാക്യം വരെ ചരിത്രത്തിൽ വ്യക്തമായി നിറവേറി, 35-ാം വാക്യം മുതൽ ഡയറക്റ്റ് എതിർക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താ 35-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോ വായിച്ച വാക്യം? അങ്ങനെയാണെങ്കിൽ ആരാണ് എതിർക്രിസ്തു, എവിടെ നിന്നാണ് വരുന്നത്? 36-ാം വാക്യം, രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന് നേരെ അപൂർവ കാര്യങ്ങൾ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുമ്പോൾ അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ, അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കിയാൽ
തന്റെ പിതാക്കന്മാരുടെ ദൈവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെ കൂട്ടാക്കുകയില്ല. ഞാൻ പറഞ്ഞത് ഈ ഭാഗം എതിർ ക്രിസ്തു ചെയ്യുന്ന കാര്യമാണ്. യെരുശലേം ദേവാലയത്തിൽ അവൻ തന്റെ പ്രതിമ സ്ഥാപിക്കും, അതുവരെയുള്ള മതങ്ങളോ അതുവരെയുള്ള ദൈവങ്ങളെയും അവൻ കൂട്ടാക്കത്തില്ല. അവതിന് പകരം കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. സാത്താൻ തോൽപ്പിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വീഴുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന മീഖായേലുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ വെളിപ്പാട് 12 അധ്യായത്തിൽ പറയുന്നുണ്ട്. 12 അധ്യായത്തിലാണ് ഡയറക്റ്റ് യുദ്ധത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ മീഖായേലുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ട് ഭൂമിയിൽ വീഴുമ്പോൾ തന്റെ ശക്തിയും അധികാരവും എതിർ ക്രിസ്തുവിന് കൊടുത്തു കഴിയുമ്പോൾ അവൻ ഈ തരത്തിൽ ഒരു പുതിയ മതം, ഒരു പുതിയ ആചാരങ്ങൾ അവൻ കൊണ്ടുവരും. 666 മുത്തിരെ കൊണ്ടുവരുന്നതിനോടൊപ്പം അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കുന്നു. നേരത്തെ അന്ത്യോഗ സത്യപാലൻസ് ചെയ്തപോലെ ഈ എതിർക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന്, എതിർക്രിസ്തു നിർത്തുന്ന ബിംബത്തെ, ദൈവത്തെ സ്വീകരിക്കുന്നവന് മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. ഇത് തന്നെ അന്ത്യോഗ സത്യപാലൻസും ചെയ്തു, എതിർക്രിസ്തു വിഭാഗം ചെയ്യാൻ പോകുന്നു. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചെവകളോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അപ്പോൾ വീണ്ടും തെക്ക് വടക്ക് എന്ന് പറയുക. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ വടക്കേ ദേശത്തിലെ രാജാവ് എന്ന് പറയുന്നത് ആരെയാണ്? എതിർക്രിസ്തുവിനെയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് എതിർക്രിസ്തു വരുന്നത്? ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറിയയിൽ നിന്നാണ്. എതിർക്രിസ്തുവിന്റെ ഉത്ഭവം സിറിയയിൽ നിന്നാണ് എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തോട് എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു അധ്യായത്തിൽ മുഴുവൻ തെക്ക് വടക്ക് എന്ന് പറഞ്ഞു വരുന്നത് ഈജിപ്തിനെയും സിറിയയുമാണ്. അപ്പോൾ അവസാനം വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത് വടക്കേ ദേശത്തിലെ രാജാവിന് കാര്യം കൂടുതൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇവിടെ വടക്കേ ദേശത്തിലെ രാജാവ് എന്ന് പറയുന്നത് സിറിയയിലെ രാജാവിനെയാണ്. അങ്ങനെയെങ്കിൽ സിറിയയിൽ നിന്നാണ് എതിർക്രിസ്തുവിന്റെ ഉത്ഭവം. അപ്പൊ നമുക്ക് സംശയം തോന്നാം, ബൈബിളിൽ ഇതിൽ മറ്റെവിടെയെങ്കിലും തെളിവുകളുണ്ടോ? നമ്മൾ ബൈബിളിൽ മറ്റ് പല ഭാഗങ്ങളിൽ ഈ ദാനിയേൽ പ്രവചനത്തിൽ തന്നെ 10 രാജാക്കന്മാർ എഴുന്നേൽക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗം നമ്മൾ മറ്റൊരു അടുത്ത വീഡിയോയിലായിരിക്കും അത് ചെയ്യുന്നത്, വിശദമായി ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ സിറിയയിൽ നിന്ന് തന്നെയാണ് എതിർക്രിസ്തു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സിറിയയിൽ നിന്നാണ് എതിർക്രിസ്തു വരുന്നത് എന്നുള്ളത് കൊണ്ട് അവൻ സിറിയയുടെ മാത്രം രാജാവല്ല, അവൻ രാജാവാകുമ്പോൾ പല രാജ്യങ്ങളെ അവൻ കീഴ്പ്പെടുത്തുകയും അവൻ ഈ രാജ്യങ്ങളിലൊക്കെ ഒരു പൊതു നേതാവായിട്ട് അവൻ മാറുകയും ചെയ്യും. ആ രീതിയിൽ നമ്മൾ അതിനെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഏകദേശം കേൾവിക്കാർക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സിറിയയിൽ നിന്നാണ് എതിർക്രിസ്തു ഉത്ഭവിക്കുന്നത് എന്നതിന് ബൈബിളിൽ മറ്റ് തെളിവുകൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ മറ്റ് തെളിവുകൾ ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തെക്ക് വടക്ക് രാജ്യങ്ങൾ സിറിയയും ഈജിപ്തുമാണ് എന്നത് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വടക്കേ ദേശത്തെ രാജാവും തെക്കേ ദേശത്തെ രാജാവും എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും സിറിയയിലെ ഈജിപ്തിലെ രാജാവിനെയാണെന്നും സിറിയയിലെ രാജാവിന് എതിർക്രിസ്തുവെന്നും നമുക്ക് ഇത്രയും ചരിത്രം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കും. ദാനിയേൽ പ്രവചനം 11:1 തൊട്ട് ഈ 35 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ചരിത്രത്തിൽ അങ്ങനെ നിർവേറിയെന്ന് പഠിക്കുമ്പോൾ നമുക്കത് വളരെ യാതൊരു സംശയമില്ല മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് എതിർക്രിസ്തു സിറിയയിൽ നിന്ന് വരുന്നു എന്നതിന്റെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന മറ്റു ഭാഗങ്ങളോട് ചേർത്ത് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതും കൂടെ കാണുവാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ ഭാഗത്ത് ഞങ്ങൾ ബൈബിൾ ക്രിസ്തുന്ന പേജിന്റെ പോസ്റ്റിന്റെ കീഴിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ആ സംശയങ്ങളും കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.